നമസ്കാരം. കർണാടകയിൽ മതസ്വാതന്ത്ര്യ അവകാശ സംരക്ഷണ ബില്ല് ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു. ബില്ലിന്റെ പകർപ്പ് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ കീറിയെറിഞ്ഞു. ബില്ല് മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്നും ഭരണഘടന വിരുദ്ധമാണെന്നും ന്യൂനപക്ഷത്തെ ഭീതിയിലാഴ്ത്തുന്ന ഗൂഢാലോചനയാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. പിന്നാലെ കോൺഗ്രസ് പ്രതിനിധികൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ബംഗളൂരു ആർച്ച് ബിഷപ്പ് ബില്ലിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. സർക്കാർ കളിക്കുന്നത് തീ കൊണ്ടാണെന്ന് ബിഷപ്പ് തുറന്നടിച്ചു. ബില്ലിൽ ഇന്നും ചർച്ച തുടരും. പ്രതിപക്ഷ ബഹളത്തിനിടെ മതമാറ്റത്തിന് സങ്കീർണമായ നടപടികളും കടുത്ത ശിക്ഷയും നിർദ്ദേശിക്കുന്ന ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. കോൺഗ്രസ് ജെ ഡി എസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബില്ലിനെതിരെ പ്രതിഷേധിച്ചു. എന്നാൽ ബില്ല് പാസാക്കുക തന്നെ ചെയ്യുമെന്ന് സർക്കാർ വ്യക്തമാക്കി. നിയമസഭയിലും നിയമനിർമ്മാണ കൗൺസിലിലും സർക്കാരിന് ഭൂരിപക്ഷമുണ്ട്. രഹസ്യമായി മത അധിനിവേശമാണ് നടക്കുന്നത്. ഇത് സർക്കാരിന് അനുവദിക്കാനാകില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നതെന്ന് കർണാടക മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയ്യ സഭയിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി മാരത്തോൺ ചർച്ച നടത്തിയിട്ടും പിന്മാറാത്തത് കടുത്ത അവഗണനയെന്ന വിലയിരുത്തലിലാണ് ക്രൈസ്തവ സംഘടനകൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇല്ലാതാക്കുന്നത് ചൂണ്ടിക്കാട്ടി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്താനാണ് തീരുമാനം. സർക്കാർ തീ കൊണ്ട് കളിക്കുകയാണെന്ന് ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മാച്ചോയുടെ മുന്നറിയിപ്പുമുണ്ട്. സ്ത്രീകൾ, ദളിതർ, മുസ്ലിം വിഭാഗങ്ങൾ എന്നിവരെയെല്ലാം പ്രതികൂലമായി ഇത് ബാധിക്കും. ക്രൈസ്തവർക്കെതിരെ ആക്രമങ്ങൾ വർദ്ധിക്കുമെന്നും ബംഗളൂരു ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. നിയമം നടപ്പാക്കുന്നത് വൈകിപ്പിക്കുന്ന മുഖ്യമന്ത്രിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ലിംഗായത്ത് സമുദായമടക്കം സമ്മർദ്ദം ശക്തമാക്കി. ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനാണ് സർക്കാർ നടപടി. എന്നാൽ ഇത് ആയുധമാക്കി അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്. അധികാരത്തിലെത്തിയാൽ ഈ നിയമം പിൻവലിക്കാമെന്ന് വാഗ്ദാനം നൽകി പ്രചാരണ വിഷയമാക്കി ഉയർത്തുകയാണ് കോൺഗ്രസ്. ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് പിന്നാലെയാണ് നിർബന്ധിത മതപരിവർത്തന നിരോധന ബില്ല് കർണാടകയും പാസാക്കാൻ ഒരുങ്ങുന്നത്. സർക്കാരിന് വ്യക്തമായ ഭൂരിപക്ഷമുള്ളതിനാൽ നിയമസഭയിലും നിയമനിർമ്മാണ കൗൺസിലിലും ബില്ല് പാസാകും.